പച്ചപ്പരവതാനി വിരിച്ച പുൽമൈതാനത്തെ സാക്ഷിയാക്കി എടികെ തങ്ങളുടെ മൂന്നാം ഐഎസ്എൽ കിരീടത്തിൽ മുത്തമിട്ടു. തങ്ങളുടെ നാലാം കിരീടം ലക്ഷ്യമാക്കി അവർ നടന്നു നീങ്ങുമ്പോൾ പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. ഇന്ത്യയിൽ നൂറ്റാണ്ടുകളുടെ ചരിത്ര പാരമ്പര്യമുള്ള മോഹൻ ബഗാൻ ഫുട്ബോൾ ക്ലബ്ബുമായി അവർ കൈകോർക്കുന്നു. ഒടുവിൽ എടികെ മോഹൻ ബഗാൻ ഫുട്ബോൾ ക്ലബ്ബ് എന്ന പേരിൽ പുതിയ ചരിത്രത്തിന് സാക്ഷിയാവുകയായിരുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗ്. ഐ എസ് എല്ലിൽ തങ്ങളുടെ നാലാം കിരീടമെന്ന സ്വപ്നതുല്യമായ നേട്ടത്തിനു വേണ്ടി അടുത്ത സീസണിലേക്ക് ബൂട്ടുകെട്ടാനൊരുങ്ങുന്ന എടികെ മോഹൻ ബഗാൻ ഫുട്ബോൾ ക്ലബിൻ്റെ മികച്ച ഒരു ലൈനപ്പാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഗോൾ കീപ്പർമാരുടെ രാജകുമാരനും റിഫ്ലക്സ് സേവുകളിൽ മികച്ചു നിൽക്കുന്ന വിശാൽ ക്രൈത്താണ് ഈ സീസണിൽ എടികെയുടെ വലകാക്കാൻ പോകുന്നത്. ഫ്രഞ്ച് ഫുട്ബോളിൻ്റെ ഇതിഹാസ താരവും ലോങ് റേഞ്ചുകളുടെയും മഴവില്ല് ഗോളുകളുടെയും ആശാനായ പോഗ്ബയുടെ ബോട്ടിൽ നിന്നും വിരിഞ്ഞ വേൾഡ് കപ്പിലൂടെ പെയ്തിറങ്ങിയ ഒരുപാട് ഗോളുകൾ നമ്മൾ സാക്ഷ്യം വഹിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരനായ ഫ്ലോറന്റീൻ പോഗ്ബയും പ്രീതം കോട്ടാലുമാണ് എടികെ മോഹൻ ബഗാന്റെ ഡിഫൻസ് കാക്കുന്നത്. ഒപ്പം സുഭാഷിഷ് ബോസും കഴിഞ്ഞ സീസണിൽ എന്നല്ല ഐ എസ് എല്ലിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായി വലത് ബാക്കിൽ മാജിക്കൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ആശിഷ് റായുമാണ് എടികെയുടെ രണ്ട് വിങ് ബാക്കുകൾ. അപൂർവങ്ങളായ തുടർ സ്വപ്നങ്ങളാണ് ഇരുട്ടുവെളുക്കുവാൻ വെമ്പുന്ന നിശയ്ക്ക് യാത്രാമൊഴി നൽകുന്നത്. ഒപ്പം ഒരു തിരിച്ചുവരവിനായുള്ള കാത്തിരിപ്പും തങ്ങളുടെ നാലാം കിരീടം അത് ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള യാത്രയിൽ എല്ലാത്തിനെയും തരണം ചെയ്യുമെന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് എടികെ മോഹൻ ബഗാൻ അടുത്ത സീസണിന് വേണ്ടി കളത്തിലിറങ്ങുന്നത്. അവരുടെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, ദ ഐ എസ് എൽ ട്രോഫി ഓഫ് 2022. പെയ്തു തീർന്ന മഴയേക്കാൾ എത്രയോ സുന്ദരമാണ് ഇനി പെയ്യാനിരിക്കുന്ന മഴ. അത് ചാറ്റൽ മഴയായാലും കോരിച്ചൊരിയുന്ന ഘോരമായ മഴയായാലും ആരാധകർ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. സ്പാനിഷ് ഫുട്ബോൾ വസന്തകാലത്ത് നമ്മൾ കേട്ട രണ്ട് മൂന്ന് പേരുകളാണ് സാവി, ഇനിയസ്റ്റ, കോംബോ. മധ്യനിരയിൽ ടിക്കി ടാക്ക ഫുട്ബോൾ വസന്തത്തിലൂടെ പാസുകളുടെ നൃത്തമഴ പെയ്തുകൊണ്ട് എതിർ ടീമുകളെ നിഷ്പ്രയാസം വെട്ടിച്ചുകൊണ്ടുള്ള ഗോളുകളും ഫോർവേഡിലേക്ക് പോകുന്ന മനോഹരമായ പാസുകളുമെല്ലാം സാവി ഇനിസ്റ്റയിലൂടെ നമ്മൾ കണ്ടതാണ്. മധ്യനിര സ്പാനിഷ് വസന്തമായി പെയ്തിറങ്ങിയപ്പോൾ സാവി ഇനിസ്റ്റ എന്നത് ചരിത്രത്തിൽ ഇന്നും മറക്കാനാവാതെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന എടികെ മോഹൻ ബഗാൻ ഫുട്ബോൾ ക്ലബിൻ്റെ ലൈനപ്പിൻ്റെ പ്രത്യേകതയും അത്തരത്തിലുള്ള ഒരു മധ്യനിരയാണ്. ത്രീ മാൻ ഫോർ ഇൻ മിഡ്ഫീൽഡ്, ജോണി കൗക്കോ, ഹ്യൂഗോ ബോമസ്, പെട്രാട്രോസ് അടങ്ങിയ ത്രിമൂർത്തി ഫോറിൻ സംഘങ്ങളാണ് ഈ സീസണിൽ എടികെ മോഹൻ ബഗാന്റെ മധ്യനിരയെ ചരടുവലിക്കാനൊരുങ്ങുന്നത്. മൂന്ന് ഫോറിൻ താരങ്ങൾ ഒരുമിച്ചണി നിൽക്കുമ്പോൾ വളരെ മികവുറ്റ മുന്നേറ്റങ്ങളും മാന്ത്രിക സ്പർശങ്ങളും സ്കില്ലുകളുടെ ആ ഒരു നിറക്കാഴ്ചയുമെല്ലാം ഈ ഒരു മധ്യനിരയിൽ നിന്നും കാണാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മൻവീർ സിംഗും ആഷിഖ് കുർണിയനും ഈ രണ്ട് താരങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച രണ്ട് സ്പീഡി വേഗതയുള്ള രണ്ട് താരങ്ങളാണ്. അവരുടെ ബൂട്ടിലേക്ക് പന്ത് കിട്ടിയാൽ ഒരു മികച്ച പോക്കായിരിക്കും. ആ വേഗതയിൽ എതിർ താരങ്ങൾ ബീറ്റണായി പോകും. സ്കില്ലുകളുടെ മാന്ത്രികതയിൽ ഫുട്ബോളിലൂടെ വസന്തങ്ങൾ വിരിയിച്ച ഒരുപാട് താരങ്ങൾ ഫുട്ബോൾ ചരിത്രത്തിലെ ഭാഗമായി സാക്ഷ്യം വഹിക്കുമ്പോൾ ആഷിഖ് കുർണിയൻ എന്ന ബംഗളൂരു എഫ് സിയുടെ പഴയ ലെഫ്റ്റ് ബാക്ക് അഥവാ ലെഫ്റ്റ് വിങ്ങറും മൻവീർ സിംഗ് എന്ന എടികെയുടെ പോരാളിയും രണ്ട് വിങ്ങുകളിൽ അണിനിരക്കുന്നു. ഒപ്പം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഡ്രിബ്ലിങ്ങുകളുടെ രാജകുമാരനായ ലിസ്റ്റൺ കൊലാസോ ഗോളുകളുടെ തോരാമഴ പെയ്തു തീർത്തുകൊണ്ട് ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിലെ ഒരു ഭാഗമായി മാറി. ആരാധകരുടെ ഹൃദയത്തിൽ ഇന്നും മറക്കാനാവാതെ അവശേഷിക്കുന്ന ഒരു തരി ഓർമ്മകളുടെ സ്വപ്ന കൊട്ടാരത്തിൽ പെയ്തു തീർത്ത മഴയുടെ ഒരു അംശത്തെന്ന പോലെ ലിസ്റ്റൺ കൊലാസോ മധ്യനിരയിൽ നിന്നും മുന്നിലേക്ക് വരുന്ന ഓരോ പാസുകളും സ്വീകരിച്ചുകൊണ്ട് എതിർ ടീമിലെ താരങ്ങളെ ഡ്രിബിൾ ചെയ്തുകൊണ്ട് നേടുന്ന ഓരോ ഗോളുകളും ഐ എസ് എല്ലിൻ്റെ ചരിത്രത്തിൽ ഇന്നും നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത സീസണിലും എടികെയുടെ അറ്റാക്കറായി വരാൻ പോകുന്നത് ലിസ്റ്റൺ കൊലാസോ.